മക്കളെയും കുട്ടി മരണത്തിൻ്റെ വായിൽ നിന്നും കാൽ വലിച്ചെടുത്ത് ജീവിതം തിരിച്ചുപിടിച്ച ഞെട്ടൽ ചെട്ടിപ്പടിയിലെ മജീദിന് ഇനിയും മാറിയിട്ടില്ല. ദുരന്തത്തിൽപ്പെട്ട ബോട്ടിൽ കയറാൻ പോയ മജീദ് പിന്നീട് പിന്മാറുകയായിരുന്നു. മക്കൾക്കൊപ്പം അറ്റ്ലാന്റിക് ബോട്ടിൽ കയറാനെത്തിയ മജീദ് സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ട് പിന്മാറുകയായിരുന്നു. നമ്മുടെ താനൂരിനാകെ നടക്കിയ ഈ ബോട്ടപകടത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരു വ്യക്തി നമ്മളെ കൂടെയുണ്ട്. പരപ്പനങ്ങാടി സ്വദേശി അബ്ദുൽ മജീദാണ്. അബ്ദുൽ മജീദ് കഴിഞ്ഞ ദിവസം ഇവിടെ ബോട്ട് മക്കളുമായി എത്തുകയും പിന്നീട് സേഫ്റ്റി കുറവ് കാരണം തിരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത് നമുക്ക് ചോദിക്കാം. എങ്ങനെയായിരുന്നു? ഞാൻ വൈകിട്ട് 4 മണിക്കാണ് ഇവിടെ എത്തുന്നത്. രണ്ട് മക്കളെയും കൊണ്ടാണ്. ഒരു കൊച്ചുമകനുണ്ടായിരുന്നു, ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അവരെയും കൊണ്ട് വന്നപ്പോൾ 14 ബ്രിഡ്ജിലെല്ലാം കയറി അതിനുശേഷം ലാസ്റ്റാണ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒത്തിരി പേര് അതിൽ കയറിയിരിക്കുന്നതായി. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ഉള്ളാവുന്നതിലപ്പുറം ആളുകൾ കയറാനായിട്ട് റെഡിയും കയറിയ ആളുകളായിട്ടുണ്ടായിരുന്നു. കൊച്ചുകുട്ടികളും സ്ത്രീകളൊക്കെ അടക്കം. അങ്ങനെ വന്ന സമയത്ത് ഞാൻ കയറാതെ തിരിച്ചു പോകേണ്ടത്. ആ സമയത്ത് നോക്കുമ്പോൾ അതിനകത്തേക്ക് നോക്കുമ്പോൾ സേഫ്റ്റി മെസേജായ ലൈഫ് ജാക്കറ്റ് പോലും ആരും ധരിച്ചിട്ടില്ല. ധരിക്കാതെ കണ്ടപ്പോൾ എനിക്ക് ഇതിൽ കയറാൻ ധൈര്യമില്ലാതായപ്പോൾ ഞാൻ തിരിച്ചു പോകാനുണ്ടായത്. ഇന്നലെ ആ സമയത്ത് ഒരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു, ഇവിടെ പാലത്തിൻ്റെ അടുത്ത് പോലീസ് വണ്ടി ഉണ്ടായിരുന്നു. അവർ പാലത്തിന്മേൽ നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഇൻ കേസ് അവരൊന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. കാര്യം വെച്ചാൽ അവരൊന്ന് ഇറങ്ങി വന്ന് ജസ്റ്റ് ഈ ബോട്ടിൻ്റെ അടുത്തേക്ക് വന്നാൽ പോലും ഇത്ര ആളുകൾ അവർ അതിലേക്ക് കയറ്റുണ്ടായില്ല. താന്നൊരു പോലീസായിരുന്നു അവിടെ ഉണ്ടായിരുന്നു, ഞാൻ നോക്കിയതായിരുന്നു. അപ്പോൾ ഇത് ആരെങ്കിലും പറഞ്ഞു? അങ്ങനെ കൂടുതൽ ആളുകളുണ്ട് പോരുത്, അങ്ങനെ എന്തെങ്കിലും നാട്ടുകാർ ആരെങ്കിലും നിർദ്ദേശം കൊടുത്തില്ല അവർക്ക്? അങ്ങനെ നിർദ്ദേശമില്ല. ഞാൻ അവിടെ നേരിട്ട് കണ്ടാണ് കൂടുതൽ ആളുകളുണ്ട്. മാത്രമല്ല ആളുകൾ വിളിച്ച് ചില ആളുകൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത്ര കൂടുതൽ അതിൽ കയറരുത് എന്നുള്ളത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സേഫ്റ്റി മെഷീനിലാണ് നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായിരുന്നു അങ്ങനെ ഒരു തോന്നൽ? ഇപ്പോൾ ഒരു അപകടം ഉണ്ടായപ്പോൾ അങ്ങനെയായിരുന്നു? അല്ല, സേഫ്റ്റി ആണല്ലോ എല്ലാ കാര്യത്തിലും. ഞാൻ കുറച്ച് നാൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്തതാളാണ്. അപ്പോൾ സേഫ്റ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു ബിൽഡിംഗ് വർക്ക് നടക്കുന്ന സമയത്താണെങ്കിൽ പോലും സേഫ്റ്റിൻ്റെ കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്തിട്ടാണ് മറ്റു കാര്യങ്ങൾ ചെയ്യുക. അത് നമ്മുടെ കാര്യത്തിൽ നമ്മളെ കേരളത്തിൽ പൊതുവേ അത് കാണുന്നില്ല, ഒരു രീതിയിലും കാണുന്നില്ല. ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ തട്ടേക്കാട് ബോട്ടാപ്പെട്ടതിന് ശേഷം ഇതുപോലുള്ള ബോട്ട് യാത്രകളിൽ ലൈഫ് ജാക്കറ്റ് കാണാറുണ്ട്. അത് ടൂറിസ്റ്റ് പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന എല്ലാ ബോട്ടുകളിലും അത് കാണുന്നു. പക്ഷേ ഇതിൽ കണ്ടില്ല. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് കത്തിയത്. ആരൊക്കെയായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ സ്ഥലത്തേക്ക് എത്തിയത്, ഇങ്ങനെ സന്ദർശനം നടത്തി? ഞാൻ എൻ്റെ മക്കളായി, എൻ്റെ ഒരു 2 പെൺകുട്ടികളും ഒരു 21 വയസ്സുള്ളൊരു മകളും ഒരു 10 വയസ്സുള്ളൊരു മകളും, പിന്നെ അവരൊരു കുട്ടിയായ ചെറിയൊരു ആൺകുട്ടിയായിട്ടാണ് ഞാൻ വന്നത്. 4 വയസ്സുള്ളൊരാൺകുട്ടിയായിട്ടാണ് വന്നത്. ദുരന്തം മാറിയപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്കൊരു ദുരന്തം നടന്നു കഴിഞ്ഞു, ഇതൊക്കെ കൂടെ കാണുമ്പോൾ എന്താ? അല്ല, ഞാനിപ്പോൾ മരണം നടന്ന 2 വീടുകളിൽ പോയിട്ടാണ് വരുന്നത്. ആ പോലീസുകാരൻ നമ്മളൊരു സുഹൃത്തുകൂടിയാണ്. അവരുടെ വീട്ടിൽ പോയി വന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വീട്ടിൽ ഇന്ന് ഇതുപോലെ ഒരു പന്തൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് നേരത്തെ തോന്നിയ ഒരു ചെറിയൊരു ഡേറ്റ് കൊണ്ടാണ് ഞാൻ അതിന് രക്ഷപ്പെട്ടത്. തീർച്ചയായും ബോട്ടിലെ സേഫ്റ്റി കുറവ് തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ക്യാമറമാൻ വീർ തിരുനോടൊപ്പം പ്രകാശ് പോക്കാട്ട്.